സമൂഹത്തിൽ നടക്കുന്ന കുറ്റകൃത്യങ്ങൾക്ക് പിന്നിലുള്ള കറുത്ത കരങ്ങളെ മുൻനിരയിൽ എത്തിക്കുന്നതിൽ കേരള പോലീസ് വകുപ്പിന്റെ പ്രകടനം ഏറെ പ്രശംസ അർഹിക്കുന്നതാണ്. 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടാൻ പാടില്ല എന്നതാണ് ആപ്തവാക്യമെങ്കിലും കുറ്റവാളികളെ പിടികൂടുന്നതിൽ കേരള പോലീസിന്റെ പ്രകടനം ഏറ്റവും മികച്ചതാണ്. ആത്മഹത്യയെന്നും മരണകാരണം എന്തെന്നും വ്യക്തമല്ലാത്തതുമായ നിരവധി കേസുകളാണ് കേരള പോലീസിന്റെ മികവിൽ തെളിയിച്ചിട്ടുള്ളത്. തെളിയിക്കപ്പെടാൻ ഒരു സൂചന പോലും ഇല്ലെങ്കിലും സാഹചര്യ തെളിവുകളും കിട്ടിയ വിവരശേഖരണങ്ങളും അനുസരിച്ച് കേരള പോലീസ് തെളിയിച്ച കേസുകൾ നിരവധിയാണ്. അധികം പിറകിലോട്ടൊന്നും പോയില്ലെങ്കിലും ഈ അടുത്ത സമയത്ത് കേരളത്തിൽ നടന്ന ചില കേസുകൾ ഒന്ന് പരിശോധിച്ചാൽ മാത്രം മതി കേരളത്തിൻ്റെ പോലീസ് വകുപ്പ് എത്രത്തോളം മികച്ചതാണെന്ന് അറിയാൻ സാധിക്കും. പലപ്പോഴായി എഴുതിത്തള്ളിയ കേസുകൾ പോലും തെളിയിച്ച ചരിത്രമുണ്ട് കേരള പോലീസിന്. ഓരോ കേസ് തെളിയിക്കുമ്പോഴും കേരളത്തിലെ പോലീസ് വകുപ്പിന് ലഭിക്കുന്ന പൊൻതൂവലുകളുടെ എണ്ണവും വർദ്ധിക്കുകയാണ്. ഈ അടുത്ത കാലയളവിൽ കേരളത്തിൽ നടന്ന ചില കേസുകൾ ഒന്ന് പരിശോധിച്ചു നോക്കാം. കൂടത്തായ് കേസ്. സിനിമാ കഥ പോലെയായിരുന്നു കേൾക്കുന്നവർക്കെല്ലാം കൂടത്തായ് കേസ്. വല നേതൃത്വത്തുപോലെ കൃത്യമായി ആസൂത്രണം ചെയ്ത ഒരു സ്ത്രീ നടപ്പിലാക്കിയ 6 കൊലപാതകങ്ങൾ. 2011 കോടഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ നിന്നായിരുന്നു പോലീസ് അന്വേഷണം ആരംഭിച്ചത്. ആ വർഷം ഡിസംബർ മാസം ഇത് സംബന്ധിച്ച് പോലീസ് റിപ്പോർട്ട് സമർപ്പിച്ചുവെങ്കിലും കൊലപാതക സാധ്യത കണ്ടതോടെ വീണ്ടും അന്വേഷിക്കുകയായിരുന്നു. ഇതിനിടെ റോയിയുടെ സഹോദരങ്ങൾ നൽകിയ വ്യാജ ഒസീത് കേസിന്റെ അന്വേഷണം കൊലപാതക പരമ്പരയിലേക്കും വഴിവെച്ചു. സാക്ഷികളില്ലാതായ കേസിൽ 200 പേരുടെ സാക്ഷിമൊഴികളാണ് അന്വേഷണ സംഘം ശേഖരിച്ചത്. ഒപ്പം ശാസ്ത്രീയ തെളിവുകളും കേസിന് ബലം നൽകി. പാലക്കാട് വനിതാ ഹോസ്റ്റൽ സുരക്ഷാ ജീവനക്കാരനെ തലക്കടിച്ചു കൊന്ന കേസ്. പാലക്കാട് കഞ്ചിക്കോട് പ്രവർത്തിക്കുന്ന വനിതാ ഹോസ്റ്റൽ ജീവനക്കാരനെ തലക്കടിച്ചു കൊലപ്പെടുത്തിയ കേസിൽ ദിവസങ്ങൾക്കകം തന്നെ പോലീസ് പ്രതിയെ പിടികൂടി. പ്രതി കൊല നടത്തുന്ന ദൃശ്യങ്ങൾ CCTVയിൽ പതിഞ്ഞിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ പരിശോധനയിലാണ് പ്രതിയെക്കുറിച്ചുള്ള വിവരങ്ങൾ പോലീസിന് ലഭിച്ചത്. കോട്ടയത്ത് വീട്ടമ്മയുടെ കൊലപാതകം. കോട്ടയം താലത്തങ്ങാടിയിൽ വീട്ടമ്മയെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയെ പോലീസ് പിടികൂടിയത് മണിക്കൂറുകൾക്കുള്ളിലാണ്. കൊലപാതകത്തിനു ശേഷം പ്രതി കടന്നുകളയാൻ ഉപയോഗിച്ച വാഹനത്തിന്റെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് പോലീസിന് പ്രതിയെ പിടികൂടാൻ സാധിച്ചത്. താഴത്തങ്ങാടി കൊലപാതകത്തിൽ 48 പ്രതിയിലേക്ക് നിർണായക സൂചന ലഭിക്കാൻ ഇടയാക്കിയത് പോലീസിന്റെ ചിട്ടയായ അന്വേഷണമാണ്. പ്രത്യേക സംഘം 5 തിരിഞ്ഞായിരുന്നു അന്വേഷണം. ഉത്ര കൊലപാതകം. പാമ്പുകടിയേറ്റു സംഭവിക്കുന്ന മരണം എന്ന പേരിൽ എഴുതിത്തള്ളാവുന്ന കേസിലാണ് കേരള പോലീസ് പ്രതിയെ കണ്ണും പൂട്ടി പിടികൂടിയത്. കൊല്ലം 5 പാമ്പുകടിയേറ്റു മരിച്ച ഉത്രയുടെ കൊലപാതകം ഏവരെയും ഞെട്ടിക്കുന്നതായിരുന്നു. സാക്ഷിമൊഴികളോ സാഹചര്യ തെളിവുകളോ ഒന്നുമില്ലാതിരുന്ന കേസിൽ അതിവിദഗ്ധമായിട്ടാണ് കേരള പോലീസ് കേസ് തെളിയിച്ചത്. പാലക്കാട് സൈലന്റ് വാലിയിലെ കാട്ടാനയുടെ മരണം. മനുഷ്യൻ്റെ കൊലപാതകം മാത്രമല്ല, മനുഷ്യൻ കാരണം ഈ ലോകത്ത് ജീവിക്കാൻ അവസരം നഷ്ടപ്പെടുന്ന ജന്തുജാലങ്ങളുടെ മരണത്തിന് പിന്നിലെ കാരണവും നമ്മുടെ പോലീസിനെ കണ്ടുപിടിക്കും. പാലക്കാട് സൈലന്റ് വാലിയിൽ മനുഷ്യൻ ഒരു കേക്കണിയിൽ അകപ്പെട്ട് ജീവൻ പൊലിഞ്ഞ ആനയുടെ കേസിലും പോലീസ് പ്രതികളെ പിടികൂടി. ഈ ക്രൂരകൃത്യത്തിനു പിന്നിൽ പ്രവർത്തിച്ചവരെയെല്ലാം ദിവസങ്ങൾക്കകമാണ് പുറം ലോകത്തെത്തിച്ചത്. കേരള പോലീസ് അടുത്തുകാലത്ത് തെളിയിച്ച ചില കേസുകൾ മാത്രമാണിവ. വാർത്താ പ്രാധാന്യം അധികം ലഭിക്കാത്ത നിരവധി കേസുകൾ ഓരോ ദിവസവും അവർ തെളിയിക്കുന്നുണ്ട്. ചില കുറ്റങ്ങളും കുറവുകളും നമ്മുടെ പോലീസ് സേനയ്ക്കുണ്ടെങ്കിലും കേസ് അന്വേഷണത്തിൽ ഇവർ പുലികളാണ്. എത്ര കൊടി കെട്ടിയ കുറ്റവാളിയെയും നമ്മുടെ പോലീസുകാർ പിടിച്ചു കെട്ടിയിരിക്കും. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനീകം ഓൺലൈൻ വെബ്സൈറ്റ് സന്ദർശിക്കുക. ഒപ്പം ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ജനീകം ഓൺലൈൻ ഫേസ്ബുക്ക് ആൻഡ് യൂട്യൂബ് ചാനൽ.